ഇന്ത്യയിലെ പ്രശസ്തനായ വ്യവസായ പ്രമുഖൻ രാമേന്ദ്രൻ സാറാണ് ഇന്നത്തെ നമ്മുടെ അതിഥി. രാമേന്ദ്രൻ സാർ എന്ന് പറഞ്ഞാൽ എം പി രാമേന്ദ്രൻ അദ്ദേഹത്തിന് പൂർണ്ണമായി അറിയപ്പെടും. കുറച്ചും കൂടി ആളുകൾക്ക് പെട്ടെന്ന് മനസ്സിലാകുന്നത് ഉജാല രാമേന്ദ്രൻ എന്നാണ്. സാറിന് നമസ്കാരം. ചുങ്ക ജ്വല്ലറി ലൈറ്റ് വെയ്റ്റ് ഗോൾഡിന്റെ ഏറ്റവും പുതിയ കളക്ഷൻ. ഞാൻ ഇവിടെ വരുമ്പോൾ ശ്രദ്ധിക്കുകയായിരുന്നു, സാറ് വണ്ടി വന്നിറങ്ങുന്നു, ഓഫീസിലേക്ക് കയറുന്നതിന് മുമ്പായിട്ട് ഒന്ന് തൊഴുതുന്നു, റിസപ്ഷനിലേക്ക് വരുമ്പോൾ അവിടെ കൃഷ്ണൻ്റെ മനോഹരമായ രൂപം അവിടെ കുറച്ച് നേരം വരുന്നിരിക്കുന്നു, ഈ ഓഫീസിലേക്ക് വരുമ്പോൾ ഇവിടെ ഗുരുവായൂരപ്പൻ്റെ ഫോട്ടോ, പുറകവശം കൃഷ്ണൻ. കൃഷ്ണഭക്തനാണെന്ന് തോന്നുന്നു അല്ലേ? അങ്ങനെയല്ല, ഈശ്വരഭക്തനാണ്. കൃഷ്ണഭക്തി ഇപ്പോൾ നമ്മുടെ നാട്ടിൽ അവിടെ തൊഴാത്തവരാരുമില്ല. എപ്പോൾ നോക്കിയാലും മനസ്സിൽ ഭഗവാനുണ്ട്. അതൊരു ഒരു എന്താ പറയുക, വലിയൊരു ശക്തിയാണ് നമ്മുടെ മക്കെപ്പോഴും തന്നുകൊണ്ടിരിക്കുന്നത്. ഞാൻ എവിടെ നോക്കിയാലും ദൈവികമായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഉണ്ട്. നമ്മുടെ ഏത് ഫാക്ടറിയിൽ നോക്കിയാലും ഒരു അമ്പലം ഉണ്ടാവും, ഗണപതിയുടെ അമ്പലം, നിത്യപൂജയുള്ള അമ്പലങ്ങളാണ്. ഞങ്ങളുടെ മെയിൻ ബോംബെ ഓഫീസിൽ നോക്കിയാലും ഒരു അമ്പലമുണ്ട്. ഇവിടെ നമുക്ക് ഭഗവാനെ കണ്ടിട്ട് ഭഗവാൻ്റെ മുറ്റത്താണ് നമ്മൾ വളർന്നത്. അപ്പോൾ ആ ചിന്ത നമ്മുടെ മനസ്സിൽ നിന്ന് അത് ഒരിക്കലും വിട്ടുപോകാനായിട്ട് സാധ്യമല്ല. അതുപോലെ തന്നെ നമ്മുടെ ചോലൂർ ശിവക്ഷേത്രം, ഇതൊക്കെ നമ്മൾ ചെറുപ്പത്തിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലമാണ്. അപ്പോൾ അത് നമ്മുടെ മനസ്സിന് ഒരിക്കലും അത് മാറില്ല. ഓഫീസ് പോലെ ഒരു ക്ഷേത്രം പോലെയാണ് താങ്കൾക്ക് സംബന്ധിച്ചുള്ളത് അല്ലേ? അത് അതൊരു പവിത്രതയാണ് എല്ലാവരുടെ മനസ്സിലോട്. പല ജാതിക്കാരുണ്ട് ഇവിടെ, മുസ്ലിംസ് ഉണ്ട്, ക്രിസ്ത്യൻസ് ഉണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ എല്ലാവരുടെ മനസ്സിൽ ഞാൻ സംസാരിക്കുന്ന മതങ്ങളെല്ലാം ഒന്നാണ്. ഇതൊക്കെ എവിടെ നിന്നൊക്കെയോ വന്നിങ്ങനെ ഓരോരോ സ്ഥലങ്ങളിലെ വിശ്വാസമായി, പക്ഷേ അൾട്ടിമേറ്റ്ലി ഒന്നാണ്. അത് അതിനെ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നുണ്ട്. മുസ്ലിമായിട്ടുള്ള കുട്ടികളുണ്ട്, അവരും ഇവിടെ വന്നിടത്ത് ഒഴിവ് കഴിഞ്ഞ് മനസ്സുണ്ട്. പക്ഷേ അവരെ പെടാൻ പാടില്ല മാത്രമല്ല, ഓക്കെ. അപ്പോൾ അവരും പഠിപ്പിക്കുന്നത്, ഞാനായിട്ട് ബന്ധപ്പെടുന്ന എല്ലാവരും അവിടും പറയുന്നത് പരമമായിട്ടുള്ളൊരു ശക്തിയുണ്ട്. കാരണം നമ്മളതിലൊരാൾ മാത്രമാണ്. നമ്മൾ ഇന്നെങ്ങനെയാണ് നാളെ എങ്ങനെയാണ് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. പ്രവർത്തിക്കാനുള്ള ശക്തിയും എപ്പോഴേ എങ്ങനെയാണ് കിട്ടുമെന്ന് പറയാൻ പറ്റില്ല. ഞാനൊരു ബിസിനസ്സുകാരനല്ലായിരുന്നു. ഒരേ കണ്ണാനശൈലി ഗ്രാമത്തിൽ ഒരു ഇങ്ങനെ വള്ളി ട്രൗസർ കിട്ടി നടന്നിരുന്നു. ഒരു ഇതുവരെ ആയി എന്ന് പറഞ്ഞാൽ ഒരു പാരമ്പര്യമായിട്ടൊന്നുമില്ല. അതങ്ങനെ നിയോഗമുണ്ട്, അതങ്ങനെ സംഭവിച്ചു. എപ്പോഴും എവിടെ വെച്ച് കണ്ടാലും താങ്കളൊരു ഒരു കുങ്കുമക്കുറിയാണ് ഒരു ഹൈലൈറ്റ് ആയിട്ട് തോന്നാറ്. അത് ശരിക്കും അത് എല്ലാ ദിവസവും ഉള്ളത്. ഞാൻ പുറത്ത് പോകുമ്പോൾ, വീട്ടിൽ അങ്ങനെ ഇതില്ല, പക്ഷെ പുറത്ത് പോകുമ്പോൾ എല്ലാ ദിവസവും എന്തോ എൻ്റെ ഒരു യൂണിഫോമിൻ്റെ ഭാഗമായ പോലുണ്ട്. എവിടുത്തെ മൂകാംബികയിലാണോ? അതിൽ ഒന്ന് ഭഗവാന്റെ കളപ്പമുണ്ട്, അതിൻ്റെ മേലെ മൂകാംബികയിലെ ഇതുണ്ട്. ഭഗവാനും അമ്മയൊക്കെ ഇങ്ങനെ സഹായം ഇനിയും അങ്ങോട്ട് അനുഗ്രഹിച്ചു തരട്ടെ അല്ലേ? ഒക്കെ ഓരോരോ നിശ്ചയങ്ങളുണ്ട്. അത്രയും പറയാം. ഒരു അഭിമുഖത്തിൽ യേശുദാസ് പറഞ്ഞൊരു ഒരു വലിയൊരു കാര്യം ഞാൻ ഓർക്കുന്നു. അതായത് അദ്ദേഹം പറഞ്ഞത്, ഞാൻ ഈ വെള്ളവസ്ത്രം ഇടാൻ കാരണം അന്നത്തെ ദാരിദ്ര്യമായിരുന്നു. കാരണം ഒന്നും മാറ്റി കൊടുക്കാൻ വേറെ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളയാകുമ്പോൾ പിന്നെ ആരും അങ്ങനെ പ്രശ്നം ഉണ്ടാകത്തില്ലല്ലോ. അത് ഇപ്പോഴത്തെ ശീലങ്ങളായി മാറി എന്നുള്ളതാണ്. ഞങ്ങളെപ്പോഴും ഇങ്ങനൊരു വെള്ളവസ്ത്രം അരിഞ്ഞാണ് നമ്മളെല്ലാം കാണുള്ളത്. അതേപോലെ എന്തെങ്കിലും അനുഭവങ്ങളുണ്ടോ ഈ വെള്ളവസ്ത്രം സ്വീകരിക്കാൻ വേണ്ടിയിട്ട്? അത് യേശുദാസ് അങ്ങനെ പറഞ്ഞു, ഞാൻ ദാരിദ്ര്യം കൊണ്ടല്ല, വീട്ടിൽ അത്യാവശ്യം വട്ടത്തള്ളതൊക്കെ ഉണ്ടായിരുന്നു, കൃഷിയായിരുന്നു. പക്ഷേ എൻ്റെ അച്ഛൻ എന്നും വെള്ള മുണ്ടും വെള്ള ഷർട്ടും ഇട്ട് നടന്നത്, അത് ഞാൻ സ്വീകരിച്ചു അറിയാതെ. അങ്ങനെ ഒരു നിയോഗം പോലെ അങ്ങോട്ടായി തീർന്നു മാത്രമുള്ളൂ. പിന്നെ സ്കൂളുകളിലൊക്കെ വെള്ള യൂണിഫോം ഉണ്ടായിരുന്നു ഒരാഴ്ചയായിട്ട്. പിന്നെ ഇത് ഒരു സ്വഭാവത്തിൻ്റെ ഭാഗമായി, ഒഴിച്ച് വേറൊന്നും എനിക്ക് ഇടാനായിട്ട് സാധ്യമല്ല. ചെറുപ്പം മുതൽ തന്നെ അപ്പം ഈ വെള്ളവസ്ത്രമുണ്ട്? ആ, അത് ഏകദേശം ഒരു 10-ാം ക്ലാസ് മുതൽ, 8-ാം ക്ലാസ് 9-ാം ക്ലാസ് വരെ അവിടെ യൂണിഫോം ഉണ്ടായിരുന്നു. പിന്നെ അച്ഛൻ്റെ മെയിനായിട്ട് എപ്പം നോക്കിയാലും അച്ഛൻ അത് മാത്രമേ ധരിക്കാറുള്ളൂ, ഒരു വേറൊരു വസ്ത്രം ധരിച്ച് കാണാൻ പറ്റില്ല. അച്ഛൻ കൃഷിക്കാരനാണ്, പ്യുവർ. അതെ, പ്യുവർ. കൃഷ്ണൻ മുത്തേടത്ത്, മുത്തേടത്ത് പഞ്ഞൻ. പഞ്ഞൻ എന്നുള്ള അച്ഛൻ്റെ പേരാണ്. കൃഷ്ണൻ എന്നുള്ളത് അച്ഛൻ്റെ അച്ഛൻ്റെ പേര്. അച്ഛൻ്റെ പേരാണ്. അമ്മയുടെ പേരതാണ്? വള്ളിയമ്മ. വള്ളിയമ്മ. എത്ര, 3 മക്കൾ അല്ലേ? ആ, ഞങ്ങൾ 3 പേര്. വെള്ള വസ്ത്രത്തോടുള്ള അല്ലെങ്കിൽ തൂവെള്ളയോടുള്ള ഒരു ഇഷ്ടമാണോ? പലപ്പോഴും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഈ ഉജാല എന്ന് പറയുന്ന ഒരു വിപ്ലവാത്മകമായ ഒരു പ്രൊഡക്റ്റിൻ്റെ ഉൽപ്പത്തി കാരണമാണെന്ന് കേട്ടിട്ടുണ്ട്. പക്ഷേ അത് പലപ്പോഴും പല ഇൻ്റർവ്യൂകളും താങ്കൾ പറഞ്ഞിട്ടുണ്ട്, ആ അനുഭവം എന്തുകൊണ്ട് ഉജാല കണ്ടെത്തി എന്ന് പറയുന്നൊരു അനുഭവത്തെ കുറിച്ച് താങ്കൾ എപ്പോഴും പറഞ്ഞിട്ടുണ്ട്. അതെന്തുകൊണ്ടാണെന്നുകൂടെ ഒന്ന് പറയാം. അതായത് അന്ന് മുതൽ ഞാൻ തന്നെ തുണി കഴുകുമായിരുന്നു. 8-ാം ക്ലാസ് അമ്മയ്ക്ക് അത്ര വലിയ സുഖം ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ തന്നെ തുണി കഴുകും, ഞാൻ തന്നെ കഞ്ഞുവെള്ളം തലേ നീലം മുക്കിയിട്ട്, നീലം മാത്രം അന്ന് അവൈലബിൾ ആയിരുന്നു. എങ്ങനെയായാലും അതിൻ്റെ ഒരു പരമോന്നതമായിട്ടുള്ള വൈറ്റ്നസ് കിട്ടണം എന്നുള്ളത് തന്നെയായിരുന്നു. പക്ഷെ അതിൽ അന്നൊന്നും ഈ തരത്തിലുള്ള പ്രൊഡക്റ്റൊന്നുമില്ല. അപ്പോൾ ഈ കുറച്ച് അത് ഈ പിഗ്മെൻ്റ് ആയതുകൊണ്ട് 100% സൊല്യൂബിൾ അല്ല അത്. അതുകൊണ്ട് കുറച്ച് അവിടെ ഇവിടെ ഒക്കെ പിടിക്കുക, എത്ര ശ്രദ്ധിച്ചാലും പിടിക്കും. പക്ഷേ അത് കാരണം ഒരു റെമഡി എന്നുള്ള നിലയ്ക്ക് ഉണ്ടല്ല, അങ്ങനെ ഉണ്ടായതല്ല അത്.
അതൊരു പ്രധാന ഒരു കാരണം അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ എന്തൊക്കെയോ ഉണ്ട്. അപ്പോൾ ആ ഒരു നിയോഗമായിട്ട് തുടങ്ങിയതാണ്. അപ്പോൾ ഉജാല എന്ന ആ ഒരു സ്റ്റേജ് വന്നപ്പോൾ എനിക്കങ്ങനെ തോന്നി, അങ്ങനെയൊന്നും ഉണ്ടാക്കണം, ആ ഡിഫക്റ്റുകളൊന്നും ഇല്ലാത്ത ഫുള്ളി സൊല്യൂബ്, ഫുള്ളി 100% സൊല്യൂബിൾ എന്നുള്ള ഒരു ഇത്. പിന്നെ അതിന് പല കോൺസെപ്റ്റും കൊടുത്തു. 100% നമുക്ക് ആവശ്യമുള്ള ഷെയ്ഡ് ഉണ്ടാക്കാനായിട്ട് സാധിക്കണം. 4 ഉള്ളി എന്നുള്ളത് ചിലപ്പോൾ 5 ഉള്ളിയാവോ ചിലപ്പോൾ 6 ഉള്ളിയാവോ ഒക്കെ ഉപഭോക്താവിൻ്റെ അനുസരിച്ച്. പക്ഷേ 100% സൊല്യൂബിൾ നമ്മൾ അത് ഡിപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉണങ്ങിക്കഴിഞ്ഞാൽ ഒരു ഇൻസ്റ്റാൻറ്റ് വൈറ്റ്നസ് കിട്ടണം. മീൻസ് അത് ആ വൈറ്റ്നസോട് കമ്പയർ ചെയ്യാൻ വേറെ ഒന്നും ഉണ്ടാവില്ല. ഒരു താങ്കൾ തന്നെയാണ് ഈ പരീക്ഷണങ്ങളിലേക്ക് വന്നതെന്ന് പറഞ്ഞത്? പലപ്പോഴും ഇത് ഞാൻ ഉണ്ടായിരുന്നു. പക്ഷേ ഒരു ഡോക്ടർ ഗായത്തോണ്ട് എന്നൊരാളുണ്ടായിരുന്നു, ഡോക്ടർ ഗായത്തോണ്ട്, ഞാൻ വർക്ക് ചെയ്തിരുന്ന കമ്പനിയിലത്തെ ഒരു ബോംബെയിൽ വർക്ക് ചെയ്തു, ബോംബെയിൽ വർക്ക് ചെയ്തു. അദ്ദേഹം ശാസ്ത്രജ്ഞനായിരുന്നു അതോ? ആ അവിടെ അവിടുത്തെ PhD ഡോക്ടറായിരുന്നു. PhD ഡോക്ടറായിരുന്നു. സോ ഹി വാസ് ഓൾസോ ഹെൽപ്പിംഗ് മീ. പക്ഷേ പിന്നെ ആ കമ്പനി പൂട്ടിയപ്പോഴാണ് ഞാൻ ഇങ്ങനെ തുടങ്ങാനായിട്ട് കാര്യം. ഈ പരീക്ഷണങ്ങൾ എന്തെങ്കിലും ചലഞ്ചിങ് ഫേസ് എന്തെങ്കിലും ഉണ്ടായിരുന്നു? ഇല്ല, അതിൻ്റെ ഒരു പ്രത്യേക രീതിയിലുള്ള ഒരു ഒരു ഇത് ഉണ്ടാക്കുക എന്നുള്ളത് ഇതായിരുന്നു. അതിന് ചില ഒരു മെയിൻ കെമിക്കൽസ് ഉണ്ടായി. പക്ഷേ ഇതിൻ്റെ ട്യൂണും ഇതിൻ്റെ ഇതൊക്കെ ചെയ്തത് എനിക്ക് കെമിക്കൽ അന്ന് സപ്ലൈ ചെയ്തിരുന്ന കമ്പനിയുടെ പേര് ഫേമസ് കമ്പനിയാണ്. അതിലത്തെ ഒരു എംപ്ലോയി എന്നോട് ചോദിച്ചു, നിങ്ങൾ കുറേശ്ശെ കഴിഞ്ഞ് ഞാൻ ഉണ്ടാക്കി തന്നാൽ നിങ്ങൾ ശരിയാണ്, ആയിക്കോട്ടെ, നമുക്ക് കൂടി ഒരുമിച്ച് അതിൻ്റെ ട്യൂൺ സെറ്റപ്പ് ചെയ്യാമെന്നാണ്. അപ്പോൾ 81 82 ലാസ്റ്റിലാണ് ഞാനത് തുടങ്ങിയത്. അതെ. പക്ഷേ ഇന്നും സപ്ലൈ ചെയ്യുന്ന അയാൾ തന്നെയാണ് ഇപ്പോഴാണ്. ആ ഞങ്ങൾ തമ്മിലുള്ള അണ്ടർസ്റ്റാൻഡിങ് അതാണ്. അതിൽ എത്ര കോസ്റ്റ് കൂടിയാലും കുറഞ്ഞാലും ട്രാൻസ്പാരൻ്റാണ്. അവരെ റോ മെറ്റീരിയൽസിൻ്റെ കോസ്റ്റ് കൂടിയും ഇന്ന രീതിയിൽ ഇതുണ്ട്. ഞാൻ വേറെ ആർക്കൊന്നും വാങ്ങിക്കില്ല എന്നുള്ളൊരു വാക്കാൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പോൾ അവർ വലുതായി, ഞാൻ വളർന്നുകൊടുപ്പി, അവരും ഇതായി. വളരെ പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ വളരെ കൃത്യനിഷ്ഠമാണ്. അതിൽ അവർക്കത് ഏത് പാർട്ടിക്കും അതെ, പേയ്മെൻറ്റിൻ്റെ കാര്യത്തിൽ വളരെ കണ്ണിച്ചാണ്. അപ്പോൾ ഇന്ന ദിവസം ഡ്യൂ ആണ് ചെയ്യുക, ആ ദിവസം അല്ലെങ്കിൽ ഒരു ദിവസം മുമ്പേ കൊടുത്തിരിക്കും. അതെല്ലാ ലാബിലും സ്റ്റാഫിൻ്റെ ശമ്പളം ആയാലും ശരി, 30-ാം തീയതി ചെയ്യും, 30-ാം തീയതി വാളിയുടെ ചെയ്യും, 29-ാം തീയതി കൊടുത്തിരിക്കുക, 30-ാം തീയതി കൊടുത്തിരിക്കുക, അങ്ങോട്ട് പോകില്ല. അത് ഏതൊരു ആൾക്കുള്ള ലയബിലിറ്റിയും അന്ന് മുതലേ ഞാൻ സ്വീകരിച്ചില്ലായിരുന്നു. ഇന്നും അങ്ങനെ തന്നെ. അവർ തന്നെയാണ് ഇപ്പോഴും സപ്ലൈ ചെയ്തത് അല്ലേ? ആ ആ കെമിക്കൽ സപ്ലൈ ചെയ്യണത് ഇപ്പോഴും അവർ തന്നെ. അതിനകത്തൊരു അതൊരു രഹസ്യമുണ്ട്, അതിനകത്ത് രഹസ്യമുണ്ട്. ആ അതിന് രഹസ്യമുണ്ട്, രഹസ്യം. അതിലിപ്പോൾ എത്ര ആൾക്കാർ ഇന്ന് വലിയ വലിയ കമ്പനികളുടെ അടുക്ക ആ പ്രൊഡക്റ്റിൽ ഒന്നും ആരും വിജയിച്ചില്ല. പക്ഷേ അതിന് കൺസ്യൂമർ അതുണ്ട്, നിങ്ങൾ ഇതിനേക്കാൾ ഇത് ഞാൻ 30 കൊല്ലം പല വലിയ കമ്പനികളും വരുമ്പോൾ 30 കൊല്ലത്തിൻ്റെ കഴിഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ വലിയ ആൾക്കാരൊക്കെ വന്നപ്പോൾ കൺസ്യൂമറുടെ മനസ്സിലാണ് ഇതിനേക്കാൾ വലുത് നിങ്ങൾ എന്തെങ്കിലും തരും, ഇത് തന്നെ തന്നിട്ടൊരു കാര്യമില്ല. അതെ, വി ആർ ഹാപ്പി വിത്ത് ലാസ്റ്റ് 30 ഇയേഴ്സ്. അല്ല, ഇപ്പോഴും നമ്മൾ മാർക്കറ്റിൽ ഇതെന്ന് ചോദിക്കുമ്പോഴും നീലോ നല്ലതായിരിക്കും, ഉജാലയുണ്ടോ എന്നാണ് ചോദിക്കുന്നത്. അത് അങ്ങനെ ബ്രാൻഡ് ഡിസൈൻ ചെയ്താണ്, കാരണം അതിന് ഞാൻ ഒരു നീലംന്നോ അങ്ങനെ ഒന്നും കൊടുത്തില്ല, കാറ്റഗറി നെയിമേ കൊടുത്തില്ല. ആരാണ് ഈ പേരിട്ട ഉജാല? ഞാൻ തന്നെ. എങ്ങനെ പേര് കിട്ടിയത്? ആ പേര് അതും മനസ്സിലങ്ങനെ വന്നു, അത്രേ പറയാൻ പറ്റൂ. ഉജാല എന്ന് പറഞ്ഞിട്ട് ബ്രൈറ്റ്നസ് അല്ലെങ്കിൽ ആ ഒരു മീനിങ് ആണുള്ളത്, ഹിന്ദിയുള്ള മീനിങ്. അങ്ങനെ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. അത് ആദ്യം ട്രേഡ് മാർക്ക് രജിസ്റ്റർ കൊടുത്തിട്ട് ട്രേഡ് മാർക്ക് കിട്ടാനൊക്കെ ബുദ്ധിമുട്ടായിരുന്നു, കാരണം ദാറ്റ് ഈസ് മീനിങ് സംതിങ് എന്നുള്ള നിലയ്ക്ക്. പിന്നെ അത് യൂസ് ചെയ്ത് ഇത്രയും പ്രചാരമായപ്പോൾ പിന്നെ അവർക്ക് ഡിനൈ ചെയ്യാൻ പറ്റിയില്ല, അങ്ങനെ കിട്ടിയതാ. ഉജാല വരുമ്പോഴത്തേക്ക് വിവാഹം കഴിച്ചിരുന്നോ? ആവോ, അതേത് വർഷമായിരുന്നു? ഇത് ഞാൻ 77-ലാണ് മാരേജ് കഴിച്ചത്. വൈഫ് ഇവിടെ തന്നെ അടുത്തുള്ള? വൈഫ് ഇവിടെ അടുത്തുള്ള ചാവക്കാട്. ചാവക്കാട്. എന്താ പേര്? ശാന്ത, ശാന്തകുമാരി. രണ്ട് മക്കൾ? ജ്യോതിയും ദീപ്തി. ജ്യോതിയും ദീപ്തി അല്ലേ? മകളുടെ പേരിലാണ് കമ്പനി തുടങ്ങിയത്? ദീപ്തി ജ്യോതി എന്ന്? അല്ല, ജ്യോതി എന്നുള്ള കുട്ടി മാത്രമേ അന്ന് ജനിച്ചിട്ടുള്ളൂ. ഓക്കെ, ഭാഗ്യതാരകമായിരുന്നു. അപ്പം അങ്ങനെയൊന്നും പറയാൻ പറ്റില്ല. അതെ. അപ്പോൾ എപ്പോഴും നമ്മളൊരു സ്ഥാപനത്തിൻ്റെ പേര് കൊടുക്കുമ്പോൾ ജ്യോതി ലാബ്സ് എൻ്റെ മനസ്സിൽ വന്നു, അവളുടെ പേര് കൂടി കുടിച്ചു. അവളാണ് ഇപ്പോൾ ചെയർമാൻ ആൻഡ് മാനേജിങ് ഡയറക്ടർ ഓഫ് ദി കമ്പനി. ദീപ്തി ഇത് രണ്ടാമത്തെ മോള്. അവള് ഒരു അതിലെ ഒരു ഇതാണ്. പക്ഷേ അതിനുശേഷം ഒരു ഇതിൽ കുറച്ച് റിസർച്ച് അവൾ ചെയ്യുന്നുണ്ട്, അമൃതവേളയിൽ. ഇപ്പം ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നത് ആദ്യം ഹെയർ കെയർ പ്രൊഡക്ട്സാണ് കംപ്ലീറ്റ്. ഹെയറിനെന്ന് പറഞ്ഞാൽ ഒരുപാട് വലിയ ശാസ്ത്രമാണ്. അവൾ സ്കിൻ കെയർ. അപ്പോൾ ഹെയർ ആൻഡ് സ്കിൻ അത് ഓരോ പീരീഡ് ഓഫ് ടൈം, പിന്നെ ഡിഫറെൻറ്റ് വേ ഓഫ് ഡൂയിങ്. കമ്പനി തുടങ്ങുന്ന ഒരു 5000 രൂപ മൂലധനത്തിലാണെന്ന്. പക്ഷെ നമുക്കൊക്കെ ഇപ്പം കേൾക്കുമ്പോൾ അതൊരു അതിശയോക്തിയായിട്ട് തോന്നുന്നുണ്ട്.
തെല്ലും അത് അതൊരു അതിശയോക്തിയാണ്. ഇന്നത്തെ ഇപ്പോഴത്തെ ഒരു ടേൺ ഓവർ എന്ന് പറയുന്നത് അത് ക്രോസ് ആൻഡ് ക്രോസിലേക്ക് മാറിയിരിക്കുന്നു. മൂവായിരം കോടി തുടങ്ങുന്ന ഒരു 5000 രൂപയാണ് എന്നുള്ളത് അതിശയോക്തിയായിട്ടുള്ള ഒരു കഥയാണ്. അത് എന്താ വെച്ചാൽ അത്ര 1 കിലോ സാധനം മേടിച്ചിട്ടാണ് തുടങ്ങിയത്. 5000 രൂപ അന്നേ എൻ്റെ അടുത്ത് അത്രേ ഉള്ളൂ. അല്ല, അക്കാലത്ത് ഇതിന്റെ പരസ്യവാചകങ്ങളൊക്കെ താങ്കളാണ് എഴുതിയിരുന്നത്? പുഞ്ചിരി പോൽ വെള്ള ഉടുപ്പിന് ഉജാല തന്നെ, അതൊരു ഒരു കവിത്വം ഉണ്ട്, അതൊരു കവികൃതയുണ്ട്. അത് ആദ്യം ഉണ്ടാക്കിയത് അതിന് വാൾ പോസ്റ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ അതിനെ നോക്കിയപ്പോ എന്റെ മനസ്സിൽ വന്ന ഒരു വാക്കാണ് ആ ഒരു ഇത്. കുറച്ചില്ലായില്ല കേട്ടോ, എഴുതാറുണ്ടോ കഥകളൊക്കെ? എഴുതാറുണ്ട്. അനവധി കാലം പരസ്യങ്ങൾ ഞാൻ തന്നെ എഴുതിയത്. പിന്നെ ഈ റേഡിയോ പരസ്യത്തിന് ഒരു കുട്ടി ശങ്കരമേനോൻ എന്ന് പറഞ്ഞിട്ട് ആര് വന്നു, പുഴക്കാട്ടി മരിച്ചുപോയി. പക്ഷേ റേഡിയോ പരസ്യങ്ങൾ മുഴുവൻ ജനങ്ങളുടെ മനസ്സിൽ അങ്ങ് കയറിക്കൂടിയ തരത്തിൽ പരസ്യമായിരുന്നു. അതൊക്കെ എഴുതിയതൊക്കെ ഇളഞ്ഞാണ്, അതിൽ ഉണ്ടാക്കിയതൊക്കെ അവർ. ഈ രണ്ട് വാചകങ്ങൾ മാത്രമാണ് ഞാൻ ഉണ്ടാക്കിയത്. അത് അനവധി കാലം നമ്മുടെ നാഷണൽ ആന്തം പോലെ അതിപ്പോഴും അന്നത്തെ കാലത്തുള്ളവർക്ക് ഇപ്പോഴും പറഞ്ഞിട്ടില്ല. കവിതകൾ എഴുതാറുണ്ടോ? പ്രസിദ്ധീകരിക്കണമെന്നില്ല എൻ്റെ കാര്യങ്ങൾ. ഹോബീസ് എന്തൊക്കെയാണ്? വിനോദങ്ങൾ വായിക്കുമായിരുന്നു. ഇത് മലയാള കവികളുടെ വായിക്കും. ഏറ്റവും ഇഷ്ടപ്പെട്ട കവി ആരാണ്? കവി എന്ന് പറഞ്ഞാൽ പി കുഞ്ഞിരമൻ. പിന്നെ നമ്മുടെ വള്ളത്തോളിലേക്ക് നമ്മൾ സ്കൂളിൽ പഠിക്കുമ്പോൾ പഠിച്ചിട്ടുണ്ട്. അതിനകത്ത് സന്നി പഠിക്കാനുണ്ടായിരുന്നു, പക്ഷേ അവരുടെ പുസ്തകങ്ങളൊന്നും ഞാൻ അധികം വായിച്ചിട്ടില്ല. പി കുഞ്ഞിരമൻ എന്നായിരുന്ന വളരെ വളരെ ലളിതമായുള്ള രീതിയിൽ എഴുതുന്ന ഒരാളായിരുന്നു. അവൻ്റെ വായിക്കും. പിന്നെ നമ്മുടെ മാമ്പഴം വെളുപ്പിനുള്ളിൽ അതൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഹൃദയത്തിലേക്ക് ഇങ്ങനെ കടക്കുന്ന ഇന്ന് ഞാൻ പറയും. നല്ലപടി ഞാൻ ഞങ്ങളുടെ സ്റ്റാഫിന് അതിൻ്റെ കൊടുക്കുകയായിരുന്നു. അവർ അവരെ മനസ്സ് എങ്ങനെ നമ്മുടെ മനസ്സിൽ ഇതൊക്കെ ഉദിക്കണം എന്നുള്ളത്. എന്ത് ഭാവം അതിൻ്റെ എല്ലാവരും കവിതകളൊക്കെ ചൊല്ലാറുണ്ടോ? ഇല്ലില്ല, അതിങ്ങനെ ആവശ്യം വരുമ്പോൾ എന്തെങ്കിലും പ്രസംഗം ഞങ്ങൾ സ്റ്റാഫിനോട് പ്രസംഗിക്കുന്ന സംസാരിക്കുന്ന സമയത്ത് പറയുന്നു മാത്രം. ആ ഒരു പുരുഷൻ്റെ വളർച്ചയ്ക്ക് പിന്നിലും ഒരു സ്ത്രീയുടെ പിൻബലമുണ്ടെന്നുള്ളൊരു ഒരു ഇതുണ്ട്. അപ്പോൾ അങ്ങനെ താങ്കളെ സംബന്ധിച്ചുള്ള അങ്ങനെ ഒരു സ്ത്രീയുടെ ശക്തി ഉണ്ടായിരുന്നു? അല്ല, ഇത് നമ്മുടെ മനസ്സിൽ വരുന്ന ഒരു പ്രത്യേക സമയത്ത് മാത്രം വരുന്ന ഒരു ചോദ്യമാണ് ബിസിനസ് എന്നുള്ളത്. എല്ലാവർക്കും എല്ലാ കാലത്തും അറിവുണ്ടെങ്കിലും ബിസിനസ്മാനാവാൻ സാധിച്ചെന്ന് വരില്ല. എത്രയോ ഹൈലി ക്വാളിഫൈഡ് ആൾക്കാരുണ്ട്, അവരൊന്നും ബിസിനസ്മാൻമാരല്ല. ഇതിനിപ്പോൾ നമ്മുടെ ദുരുപായ അമ്പാനി അധികം പഠിച്ചുള്ള ആളൊന്നുമല്ല, ആൾക്ക് വന്നു അല്ല ജീവചരിത്രം വായിച്ചറിയാൻ പറ്റും. ഓക്കെ, അത് അങ്ങനെ വന്നു. പിന്നെ അതാണ് നമ്മുടെ ലൈഫ്, മീൻസ് ഓട്ടോമാറ്റിക്കലി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. വെറുതെ ഇരിക്കാൻ പറ്റില്ല ആ സമയത്ത്. ഉറക്കത്തിൽ നമ്മുടെ മനസ്സങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കും. വൈഫിൻ്റെ ഒന്നും പിന്നെ ഹെൽപ്പ് ഉണ്ടായിട്ടില്ല. ഞാൻ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ ഹെൽപ്പ് എന്ന് പറഞ്ഞാൽ അവരെന്നെ സഹിച്ചു. സത്യം പറഞ്ഞതാണ്. ഇന്നിപ്പോൾ ചോദിക്കും, ഇന്നിപ്പോൾ ഞാനിപ്പോൾ പുതിയ ബിസിനസ് തുടങ്ങിയപ്പോഴും ചോദിക്കും എന്തിനാ ഇതിൻ്റെയൊക്കെ ആവശ്യം. ഇപ്പം മൂന്നേരം കഞ്ഞി കുടിക്കാനല്ലാണ്ട്. പക്ഷേ അതല്ല നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കണം. പണത്തിനുള്ള പണം ഇപ്പം നമുക്ക് ഇഷ്ടം പോലുണ്ട്, അത് തന്നെ ക്യാപിറ്റലായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കടം വാങ്ങിച്ചിട്ട് ഒന്നും ചെയ്തിട്ടില്ല, പക്ഷെ അത് പോണെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ അതൊരു ഒരു ഇതാണ്, സംതിങ് പുതുതായിട്ട് സമൂഹത്തിന് എന്തെങ്കിലും കൊടുക്കണം. ബിസിനസ്സുകാർ ചെയ്യണത് സമൂഹത്തിനുള്ള നന്മയാണ്. സമൂഹത്തിനുള്ള നന്മ ഇല്ലാച്ചെങ്കിൽ ആ ബിസിനസ് വിജയിക്കില്ല, ഒരിക്കലും വിജയിക്കില്ല. അപ്പോൾ ഇത് ഈ ഇപ്പോൾ ഇത് തുടങ്ങാൻ തന്നെ കാരണം ഇത് എന്തുകൊണ്ട് ഇന്ന് വരെ എൻ്റെ മനസ്സിൽ വന്നിട്ടുണ്ടായിരുന്നത്, അനവധി ചെറുപ്പകാലം തൊട്ടേ എണ്ണ തേക്കാറുണ്ട്, അച്ഛൻ തേക്കാറുണ്ട്, അമ്മ എല്ലാവരും വീട്ടിലെല്ലാവരും എണ്ണ തേക്കാറുണ്ട്, അടുത്തുള്ളവരെല്ലാവരും എണ്ണ തേക്കാറുണ്ട്. അപ്പോൾ അന്ന് അച്ഛൻ ഉപയോഗിച്ചിരുന്നത് എള്ളെണ്ണ, അമ്മ ഉപയോഗിച്ചിരുന്നത് വെളിച്ചെണ്ണ, അടുത്തുള്ളവരൊക്കെ മിക്കവാറും ഈ രണ്ടെണ്ണത്തിലാണ് നമ്മളെ ഇതുള്ളത്. പിന്നെ കുറേ കഴിഞ്ഞപ്പോൾ ഒരു ആയുർവേദ ഹെയർ ഓയിൽ എന്ന് പറഞ്ഞിട്ട് കുറേ ഇത് വന്നു. ആയുർവേദം എന്ന് പറഞ്ഞാൽ വളരെ ദൈവികമായിട്ടുള്ളൊരു വേദമാണ്. ഓക്കെ, അതൊക്കെ ആ ഋഷിമുനിമാരും മനസ്സിലൊക്കെ ഉള്ളത്. അപ്പോൾ നമുക്കതിനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ എന്നിരുന്നാലും പുതിയ ജനറേഷന് പുതിയ സയൻസ് കൂടുതൽ നിങ്ങൾക്ക് അറിവ് തരുമ്പോൾ ആ അറിവ് നമ്മൾ ശരിക്കും ഉപയോഗിക്കുക എന്നതാണ്. അമൃതവേണി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഉൽപ്പന്ന പേരും അങ്ങനെ തന്നെ കൊടുത്താണ്. മുടിക്കുള്ള അമൃത എന്നുള്ള മീനിങ് വരാമെന്നില്ല. അതും നമ്മൾ കൺസൾട്ടൻസിനെ വെച്ചൊന്നുമല്ല, മനസ്സിൽ വന്നു ആ പേര് കൊടുത്തു കിട്ടി, രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ എല്ലാമായി. അപ്പോൾ അമൃത് മുടിക്കുള്ള അമൃത്, മുടിയുടെ ശാസ്ത്രം കംപ്ലീറ്റ് പഠിക്കണം. ആയുർവേദത്തിൽ അങ്ങനത്തെ കുറേ കാര്യങ്ങൾ ഞാൻ മനസ്സിലാക്കി കൊടുത്തത് അങ്ങനെയൊന്നും പറഞ്ഞിട്ടില്ല. ഓക്കെ, പിന്നെ ചില ചെടികളിൽ ഉണ്ട്, ഇപ്പോൾ നെല്ലിക്കേല് അല്ലെങ്കിൽ കിഴാർ നെല്ലി അങ്ങനെ തുടങ്ങിയുള്ളതിൽ എല്ലാത്തിലും പ്രകൃതി നമുക്ക് അനവധി കാര്യങ്ങൾ തരുന്നുണ്ട്. പക്ഷെ നമ്മൾ മുടിയുടെ ശാസ്ത്രം പഠിച്ചിട്ട്
മുടി എങ്ങനെ ജനിക്കുന്നു, മുടി എങ്ങനെ, എന്തുകൊണ്ട് മുടി വീഴുന്നു, ഇതിനെക്കുറിച്ചെല്ലാം പഠിച്ചു. എങ്ങനെയാണ് മുടി വളരുന്നത്, മുടിക്ക് എങ്ങനെയാണ് കളറ് വരുന്നത്, എങ്ങനെയാണ് ഈ ഈ പെട്ട വരുന്നത് എങ്ങനെയാണ്, ഇതൊക്കെ നമ്മൾ പഠിച്ച് അപ്പോൾ അതിനുള്ള പരിഹാരമായിട്ടുള്ള ബയോ മോളിക്യൂൾസ് നമ്മൾ എല്ലാ ചെടികളിൽ നിന്നും നമ്മൾ എടുത്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ രണ്ട് സ്റ്റഡി വേണം. അതും ആയുർവേദം എന്നുള്ള ആ നിലയ്ക്ക് പോകാനായിട്ട് ഞാൻ ഇഷ്ടപ്പെട്ടില്ല, കാരണം സംതിങ് ഇറ്റ് ഹാസ് ടു ബി ഡിഫറെൻ്റ്. അപ്പോൾ ശാസ്ത്രജ്ഞന്മാരെ നമ്മൾ അപ്പോയിൻറ്റ് ചെയ്തു, പി എച്ച് ഡി ആയിട്ടുള്ള ബയോടെക്നോളജിയിലെ പി എച്ച് ഡി, ബയോ കെമിസ്ട്രിയിലെ പി എച്ച് ഡി, എല്ലാവരും പോസ്റ്റ് ഗ്രാജുവേഷൻ, അങ്ങനെ ഒരു ഒരു ആർ എൻ ഡി സെറ്റപ്പ് ഉണ്ടാക്കി. എൻ്റെ ആഗ്രഹങ്ങൾ പറഞ്ഞു. അപ്പോൾ ദേ ഡിഡ് ദി ഒരുപാട് റിസർച്ച് ചെയ്തു. ലോകം മുഴുവൻ ഇന്നും മുടിയെ കുറിച്ച് റിസർച്ച് നടന്നുകൊണ്ടിരിക്കുകയാണ്. അവിടുന്ന് കിട്ടുന്ന അറിവുകളും നമ്മുടേതായുള്ള അറിവുകളും പല പുസ്തകം പിന്നെ ഇവിടെ ചെയ്യുന്ന എക്സ്പെരിമെൻസ് എല്ലാം കൂടി നോക്കിയപ്പോൾ ഇത് നല്ലൊരു ഇതാണ്. അവർ ഇന്ന് ആരും സംസാരിച്ചിട്ടില്ലാത്ത ഒരു ഇതാണ് ഈ ബയോടെക്നോളജി. ഒരുപാട് കാര്യങ്ങൾ, ഏതെല്ലാം ചെടികളിൽ എന്തെല്ലാം ബയോ മോളിക്യൂൾസ് ഉണ്ട്, അതിൽ മുടിക്ക് വേണ്ടിയിട്ട് എന്തൊക്കെയാണ് ആവശ്യമുള്ളത്, അതിനെ നമ്മൾ ഈ കോക്കനട്ട് ഓയിൽ ഒരു കാരിയർ എന്നുള്ള നിലയ്ക്ക് നമ്മളതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യണം ചെയ്യുന്നത്. അപ്പോൾ അത് ചെയ്തതിന് ഹാസ് ടു വർക്ക് നമ്മുടെ. അപ്പോൾ ഇത് താങ്കളുടെ അഭിപ്രായത്തിൽ 100% വർക്കൗട്ടാണ് ഈ അമൃതവേണി എന്നുള്ളത് അല്ലേ? ശാസ്ത്രം ഇനിയും പുരോഗമിച്ചുകൂടായില്ല. ഓക്കെ, പക്ഷേ നമ്മൾ ചെയ്യുന്ന വർക്ക് ഇതാണ് ബയോടെക്നോളജി. ഏതെല്ലാം ചെടികളിൽ എന്തൊക്കെ ഉണ്ട്, അപ്പോൾ നമ്മൾ ഈ കാട് കാണുന്നുണ്ട്, നമ്മളുണ്ടാക്കിയ കാട് വെറും പാറയായിരുന്നു. അപ്പോൾ ഇതിൽ ഒരു ഏകദേശം 400 സ്പീഷീസ് മരങ്ങളും ചെടികളായിട്ടുണ്ട്. ഓരോന്നും നിങ്ങളെടുത്ത് ഒരേ വെള്ളം തന്നെയാണ് ആൾക്കാർ കിട്ടുന്നത്, ഒരേ മണ്ണ് തന്നെയാണ് ഉള്ളത്, ഒരേ കാലാവസ്ഥയാണ് ഉള്ളത്. പക്ഷേ ഓരോന്നിലും അതിൻ്റെ ജീൻസ് അനുസരിച്ചുള്ള ബയോ കെമിക്കൽസാണ് ഉള്ളത്. ഇപ്പം നെല്ലിക്കയിലുള്ളതല്ല കാഞ്ഞിരത്തിലുള്ളത്, ഇങ്ങനെ ഓരോന്നിലും. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്കറിയാൻ പറ്റും ഇതിന് ആവശ്യമുള്ളത് മുഴുവൻ അതിലുണ്ട്. ആ ആവശ്യമുള്ളത് കണ്ടുപിടിച്ച് അതിൽ നിന്ന് ഒരു പ്രത്യേക രീതിയിൽ നമ്മൾ ഈ കാരിയറായുള്ള ശുദ്ധമായ വെളിച്ചത്തിലേക്ക് ട്രാൻസ്ഫ്യൂസ് ചെയ്യുകയാണ് ചെയ്യുന്നത്, അതിലേക്ക് ഇൻഫ്യൂസ് ചെയ്യുന്നു. അത് വന്നിട്ട് നമ്മൾ ബയോ ഈ നമ്മുടെ ഹെയർ ഫോളിക്കിളിലേക്ക് ഇറങ്ങണം, ഫാസ്റ്റായിട്ട് പെനട്രേറ്റ് ചെയ്യണം, ആ ഹെയർ ഫോളിക്കിളിനെ അത് സ്റ്റിമുലേറ്റ് ചെയ്യണം അതിന് വർക്ക്. അപ്പോൾ അതിന് മുടിയുടെ മുടിയുടെ ലൈഫ് കംപ്ലീറ്റ് നിങ്ങൾ പഠിക്കണം. അത് അങ്ങനെ വായിച്ചു നോക്കിയപ്പോഴാണ് ഇന്ന് വരെ നമ്മൾ ഉപയോഗിക്കുന്ന എല്ലാവരും ഏത് എണ്ണയാലും ശരി, ആണായാലും പെണ്ണായാലും കുട്ടിയായാലും തന്തയായാലും തള്ളയായാലും എല്ലാവരും ഉപയോഗിക്കുന്ന ഒരേ ഇതാണ്. അപ്പോൾ അതിനെ നോക്കിയപ്പോൾ അത് ഒരു ലൂബ്രിക്കേറ്റ് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ, ഒരു മോയ്സ്ചറൈസിങ് ഇഫക്റ്റ് മാത്രമേ ഉള്ളൂ, നിങ്ങൾ എന്ത് ആഡ് ചെയ്താലും ശരി ഇതൊന്നും ഇല്ലെങ്കിൽ. അപ്പോൾ ഇതിൻ്റെ ശാസ്ത്രം എന്ന് പറഞ്ഞാൽ നമ്മൾ ജനിച്ചിട്ട് ഒരു 5-8 വരെ നമ്മുടെ ആ ജീൻസിലുള്ള ഇതും ഇതൊക്കെ വെച്ചിട്ട് നമ്മുടെ മുടിനെ പറ്റി ആരും പ്രത്യേകിച്ച് അങ്ങനെ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല, അസുഖങ്ങളൊന്നും വരാതെ നോക്കണമെന്ന് മാത്രമേ. അത് കഴിഞ്ഞിട്ട് ഏകദേശം ഒരു പ്യൂബർട്ടി പീരീഡ് വന്നാൽ പിന്നെ കംപ്ലീറ്റ് ഹോർമോണിൻ്റെ വർക്കാണ്. സ്ത്രീകളിൽ ഈസ്റ്റ്രജൻ എന്നുള്ള ഹോർമോൺ, പുരുഷന്മാരിൽ ടെസ്റ്റോസ്റ്റെറോൺ എന്നുള്ള ഹോർമോണാണ്. ഇതാണ് ഈ സ്കിന്നിൻ്റെ അതിൻ്റെ മൃദുലതയും എല്ലാം നൽകുന്നത് ഇത് തന്നെയാണ്. ബ്യൂട്ടിയൊക്കെ നടക്കുന്നത് യുവത്വം നൽകുന്നതും നമ്മൾ വയസ്സാകുമ്പോൾ ഉറിങ്കിൾ വരുന്നതും ഒക്കെ ഇതിൻ്റെ ഇതാണ്. ഈസ്റ്റ്രജൻ കുറഞ്ഞ് കഴിഞ്ഞപ്പോൾ ഉദാഹരണത്തിന് സ്ത്രീകളിൽ മെനോപോസ് കഴിഞ്ഞാൽ ഈസ്റ്റ്രജൻ പ്രൊഡക്ഷൻ മീൻസ് നോർമൽ വേണ്ടതിൻ്റെ ഒരു ഉണ്ടാകുന്നതിൻ്റെ ഏകദേശം 5% ഉണ്ടാകുന്നുള്ളൂ, അതൊരു ലൈഫ് ലോങ് ഉണ്ടാകുന്നു. പക്ഷേ ആ ഈസ്റ്റ്രജനായിരുന്നു അവർ സ്കിന്നിനുള്ള ആ ഒരു ഭംഗി നൽകിയിരുന്നതും മൃദുത്വം നൽകിയിരുന്നതും ശോഭ നൽകിയിരുന്നതും ഒക്കെ അതായിരുന്നു. മുടിനെ സംരക്ഷിച്ചിരുന്നതൊക്കെ ഈസ്റ്റ്രജനായിരുന്നു. ആ ഈസ്റ്റ്രജൻ നിന്ന് കഴിഞ്ഞിട്ട് നമ്മുടെ മുഖത്ത് ചുളിവുകൾ വരാൻ തുടങ്ങും, അതിനേക്കാൾ ഉപരിയായിട്ട് സ്കാൽപ്പിൽ റിങ്കിൾസ് വരും, അപ്പം രക്തോട്ടം അവിടെ ഹെയർ ഫോളിക്കിൽ എത്താതാവും. അപ്പോൾ ഇതൊന്നും നമ്മൾ ആയുർവേദത്തിൽ അങ്ങനെ പറഞ്ഞിട്ടില്ല. ഇതെല്ലാം നമ്മൾ ലൈഫ് ലോങ് മുടിയെ സംരക്ഷിക്കാവുന്ന രീതിയിലുള്ള ഇതാണ് നമ്മുടെ ഈ ശാസ്ത്രം. അപ്പോൾ നമ്മൾ മുടിക്ക് എല്ലാവിധ മിനറൽസും വേണം, എല്ലാവിധ വൈറ്റമിൻസും വേണം, ഇതൊന്നും നമ്മൾ ആയുർവേദത്തിൽ ഹെയർ ഇതിൽ പറഞ്ഞിട്ടില്ല. അപ്പം അയേൺ വേണം, മഗ്നീഷ്യം വേണം, കാൽസ്യം വേണം, ജിങ്ക് വേണം, ഇങ്ങനെ ഒരു 6-7 മിനറൽസ് അത്യാവശ്യമാണ് മുടിയുടെ വളർച്ചയ്ക്ക്, മുടിയുടെ ഹെയർ ഫോളിക്കിളിൻ്റെ വളർച്ച. അതേപോലെ തന്നെ വൈറ്റമിൻ എ വേണം, വൈറ്റമിൻ ബി വേണം, വൈറ്റമിൻ സി വേണം, വൈറ്റമിൻ ഡി വേണം, വൈറ്റമിൻ ഇ വേണം, വൈറ്റമിൻ കെ വേണം, ഇതിനൊക്കെ അതതിൻ്റെ റോൾസ് ഉണ്ട്. ഇതൊക്കെ ഏത് ചെടിയിൽ നിന്ന് കിട്ടും? അത് അതിൻ്റെ കംപ്ലീറ്റ് റിസർച്ച് നടത്തിയിട്ടാണ് ഒരുപാട് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോർ കംപ്ലീറ്റ് നമ്മുടെ ആരണ്ടി ലേബാണ്. അതെ അതെ, കുറച്ച് നേരത്തെ ഈ കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരുന്നെങ്കിൽ
എനിക്ക് പ്രോബ്ലം ഉണ്ടായിരുന്നില്ല. ശരിയാണ്, വളരെ ശരിയാണ്. ഇനി വരാവുന്ന ട്രോളൊക്കെ ഒഴിവാക്കാൻ വേണ്ടി കൂടെ ഞാൻ, അതായത് യങ്ങർ ഏജിൽ ഇപ്പം നമ്മൾ പണ്ടത്തെക്കാൾ ഉപരിയായിട്ട് ഇന്ന് ഏകദേശം ഒരു 18-19 വയസ്സാകുമ്പോഴേക്കും ചില ആൾക്കാർക്ക് കഷ്ടി വരാൻ തുടങ്ങും. അത് ബാക്കിൽ വരാം, നെറ്റി കയറുന്ന രീതിയിലാവാം. കാരണം ഇവിടെയൊക്കെ നമ്മൾ നോൺ സ്കാരിങ് അലോപ്പേഷ്യ എന്ന് പറയും. അലോപ്പേഷ്യ എന്ന് പറഞ്ഞാൽ മുടി ഒഴിച്ചിട്ട് നടത്തും. ഇവിടെ കൊഴിഞ്ഞു പോകണം നമ്മൾ അറിയില്ല, പിടിച്ചു വലിച്ചിട്ടൊന്നല്ല, ഇപ്പം നെറ്റി കയറുന്നതാണ്. അതൊക്കെ ഒഴിവാക്കാൻ പറ്റും. ഇത് ഇത് വളരെ ചെറുപ്പകാലം വരെ ഉപയോഗിച്ച് തുടങ്ങണം എന്നുള്ള, ഉപയോഗിച്ച് തുടങ്ങിയാൽ ലൈഫ് ലോങ് നിങ്ങളുടെ മുടിയുടെ ആരോഗ്യം ഉണ്ടാകും. ഞങ്ങളുടെ സ്ലോഗൻ തന്നെ ഇങ്ങനെയാണ്, ലഷ് ബ്യൂട്ടിഫുൾ ഹെൽത്തി ഹെയർ. ചെറിയ പ്രായത്തിൽ തന്നെ ഉപയോഗിച്ച് തുടങ്ങിയ റിസൾട്ട് ഉണ്ടാകും എന്നാണ് തീർച്ചയായിട്ടും. ശാസ്ത്രം പറയണത് അങ്ങനെയാണ്. പിന്നെ എല്ലാവർക്കും അത് ചിലപ്പം ആപ്ലിക്കബിൾ ആണോന്നില്ല അല്ലേ? എല്ലാവർക്കും ഈ ഹെറിഡിറ്റിനെ പോലും നമുക്ക് ചെറുതായിട്ട് ഇത് ചെയ്യാനും പറ്റും. പക്ഷേ ഹെറിഡിറ്റി മുഴുവനായിട്ട് സാധിച്ചതുമല്ല. എൻ്റെ അച്ഛൻ ഈ പ്രായത്ത് ഒരു മുടി ഉണ്ടായിരുന്നില്ല. ഇത് ഉപയോഗിച്ച് തുടങ്ങിയതിന് ശേഷം ഏകദേശം ഒരു 3-4 വർഷം ഇതിൻ്റെ ആരേണ്ടി തുടങ്ങി. അന്ന് മുതൽ ഞാൻ ഉപയോഗിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പോൾ മുടി കൊഴിയണത് അറിയുന്നില്ല. ഒരു 1-2-3 അതെ മാക്സിമം അതിൻ്റെ കൊഴിയേണ്ട കാലം വരുമ്പോൾ ഒരു 10 എണ്ണം കൊഴിയും. അതെ, ഞങ്ങളുടെ ക്യാമറമാനും ഇത് കൊടുക്കേണ്ടിയിരിക്കുന്നു. അത് ഉപയോഗിച്ച് നോക്കുക, വയസ്സത്രയായി. അല്ല, സാറിൻ്റെ ഒരു എക്സ്പെരിമെൻ്റൽ പ്രോപ്പർട്ടി ആയിട്ട് ഉപയോഗിക്കാം. അത് ഏജിനനുസരിച്ച് കംപ്ലീറ്റ് പോയാൽ ഒരിക്കൽ നമ്മൾ കഷണ്ടി ആയിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ മുടി വരുത്താൻ ഒന്നുമില്ല. കഷണ്ടി ആവാതെ നിങ്ങൾക്ക് നോക്കാം എന്നാണ് എൻ്റെ ശാസ്ത്രം പറയുന്നത്. വളരെ കാച്ചിങ് ആയിട്ടുള്ളൊരു പരസ്യമാണ് ഈ അമൃത വെടികൾ. ഇപ്പം അതിനകത്ത് മമത മോഹൻദാസ് ആണ് സാറിനെ, അവരൊരു ക്യാൻസർ സർവൈവറാണ്. അവർ തന്നെ ഈ ഒരു ഈ പരസ്യത്തിലേക്ക് കാസ്റ്റ് ചെയ്യാൻ, പിന്നെ കാസ്റ്റ് ചെയ്യണമെന്നുള്ളത് അങ്ങനെ ഒന്നുമില്ല. അവരൊരു നോൺ ഒരു ആർട്ടിസ്റ്റാണ്. അതുകൊണ്ട് പിന്നെ നോൺ ആർട്ടിസ്റ്റ് അവൻ്റെ എക്സ്പ്രഷൻ ശരിയായിരിക്കും, സൗണ്ട് വളരെ കറക്റ്റാണ്. പിന്നെ ഷി ഓൾസോ ലൈക്ക് ഇറ്റ് എന്ന് വെച്ചാൽ, പ്രത്യേകിച്ച് നമ്മുടെ ആ ജ്യോതിയുടെ ഒരു ഹെറിറ്റേജ് ഉള്ളതുകൊണ്ട് ആര് ചോദിച്ചാലും വേണ്ടെന്ന് പറയില്ല. ഷി അഗ്രീഡ് വിത്ത് ദാറ്റ് വൺ. ക്യാൻസർ അവർക്ക് ഉണ്ടായിരുന്നു എന്നുള്ളത് പിന്നീട് ഞാൻ അറിഞ്ഞു. ഓക്കെ സാറ്, സാറിൻ്റെ ജീവിതത്തിൽ അധികം ദേഷ്യപ്പെടാത്ത ഒരാളാണെന്ന് കേട്ടിട്ടുണ്ട്. എങ്കിലും ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഒരു തവണ ഒന്ന് ബേസ്ഡ് ഔട്ട് ആയിട്ടുണ്ടോ? അങ്ങനെ ഒരു അനുഭവം? അതങ്ങനൊന്നും ഓർമ്മിക്കാനായിട്ട് സാധ്യമല്ല. അല്ല, സാധാരണ ഓർമ്മിക്കണം, കാരണം അതൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് പല ആൾക്കാർക്കും. അതുകൊണ്ടായിരിക്കണം നമ്മുടെ ഹൃദയത്തിനും കാര്യങ്ങളൊന്നും വലിയ പ്രോബ്ലംസ് ഇല്ല. വെരി സാറ്റിസ്ഫൈഡ് പേഴ്സൺ. പിന്നെ ദേഷ്യപ്പെട്ട നിങ്ങളിപ്പോൾ സാധാരണ രീതിയിൽ എംപ്ലോയീസിനോട് അല്ലെങ്കിൽ അങ്ങനെയുള്ള മുതിർന്നവരോട് കഴിയുന്നത്രയും ദേഷ്യപ്പെടുന്ന പെർസെൻറ്റേജ് കുറവായിരിക്കും അല്ലേ? എൻ്റെ ഒരു മേധാവിയുണ്ട്, അവരോട് ഞാൻ ദേഷ്യപ്പെട്ട് വലിയ കാര്യമുണ്ട്. ആൻഡ് ഹീ പ്രിവെയിൽസ്. താഴെയുള്ളവർക്കാണ് എപ്പോഴും കൊടുക്കുന്നത്. അവർ നമ്മൾ സാധാരണ രീതിയിൽ എംപ്ലോയ്മെൻറ്റ് ലൈഫിൽ, അത് എനിക്ക് അനുഭവപ്പെട്ടതാണ്. ഞാൻ എംപ്ലോയ് ഒരു 13 കൊല്ലം എംപ്ലോയ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ ഏതെങ്കിലും രീതിയിൽ നമ്മൾ ദേഷ്യപ്പെട്ട് കഴിഞ്ഞാൽ നമ്മുടെ കംപ്ലീറ്റ് മനസ്സ് ഡിസ്ട്രാക്റ്റായി പോകും, ശരിക്കുള്ള ചിന്താഗതി വരില്ല. അതേപോലെ തന്നെ നമ്മൾ ശാന്തമായ കിടറ്റിലേക്ക് വെള്ളത്തിലേക്ക് ഒരു കല്ലിട്ട ഡിസ്റ്റർബ്, അതല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കണ്ണാടി നോക്കുന്ന പോലെ കാണാം. ഓ, അത് തന്നെയാണ്, എല്ലാവരുടെയും സന്തോഷമായിട്ട്. എവരിബഡി ഷുഡ് ബി ഹാപ്പി. അല്ല, അതാ ചെയ്യണം. അങ്ങനെ സന്തോഷവാനായിരിക്കുന്ന ഒരാൾക്ക് എപ്പോഴെങ്കിലും അത് ഒരിക്കലും മറക്കാൻ പറ്റില്ല. കാരണം അത് ബേസ്ഡ് ഔട്ട് ചെയ്യുന്ന ഒരു സന്ദർഭം ഉണ്ടായാൽ, അങ്ങനെ എന്തെങ്കിലും സന്ദർഭം ഉണ്ടായാലോ? എൻ്റെ ഓർമ്മയിലില്ല. ഇല്ല, അതൊരു വലിയ അനുഭവമാണ്. ഭാര്യയോടെങ്കിലും അവരെന്തെങ്കിലും ഉണ്ടായാൽ തന്നെ ഞാൻ അതിൽ, ദാറ്റ്സ് ഓൺലി ടെമ്പററി. ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പഠിച്ചതാണ്. പക്ഷേ എങ്ങനെയാണ് ഈ ദേഷ്യത്തെ അടക്കാൻ ഇങ്ങനെ പഠിച്ചത്? ദേഷ്യം വന്നാലല്ലേ അടക്കേണ്ട ആവശ്യമുണ്ട്. അതെ, ഇത് വലിയ ആൾക്കാർക്ക് മാത്രം കരകതമാണ്. ഒരു ഒരു പിന്നെ കുറച്ച് സ്പിരിച്വലി ഒക്കെ വളരെ ഇതുള്ളവർക്കാണ് ഈ ഒരു ദേഷ്യത്തെയൊക്കെ അടക്കാൻ പറ്റും. അതിപ്പോൾ ഞാൻ നിങ്ങളോട് അല്ലെങ്കിൽ എൻ്റെ ഒരു ഒരു സഹപ്രവർത്തനോട് സംസാരിക്കുമ്പോൾ, ഐ കൺസിഡർ ഹിം ആസ് എ സോൾ, ഒരു ആത്മാവ് ആത്മനോ, ഒരു വ്യക്തി വ്യക്തിയോടല്ല. അങ്ങനെ സംസാരിക്കുമ്പോൾ നമ്മൾ അതിനെ ഡിസ്റ്റർബ് ചെയ്തിട്ട് എന്താ കാര്യമുള്ളത്? അതേ സമയത്ത് അവർക്ക് കൂടുതൽ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും കാര്യങ്ങൾ ചെയ്യണമെന്ന് വെച്ചാൽ ദേ വിൽ ബിക്കം ഗ്രോ. അവരവിടെ പേടിയല്ല, ആ പേടി എപ്പോഴും നമുക്ക് തടസ്സങ്ങളായിട്ട് നിൽക്കുള്ളൂ. വളരെയായിട്ട് പേടിപ്പിക്കരുത്, അവർക്ക് സന്തോഷം കൊടുക്കുക. എല്ലാവരായിട്ട് എന്നീ ബഡി ഈ ഓഫീസിലായാലും നിങ്ങൾക്ക് കാണാൻ പറ്റും. അപ്പം നിങ്ങൾക്ക് പൂർണ്ണമായിട്ടുള്ള കോഓപ്പറേഷൻ കിട്ടും. സ്വാഭാവികമായിട്ടും ഒരു വർക്കിൻ്റെ ഒരു വർക്ക് ഓർഡറിൽ എന്തെങ്കിലും തെറ്റുക, അല്ലെങ്കിൽ മറ്റുള്ള നമ്മുടെ നമ്മൾ വിചാരിക്കുന്ന രീതിയിൽ ആ പ്രോസസ്സ് പോകാതിരിക്കുമ്പോഴൊക്കെ ഒരു മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവാറുണ്ട്. മിസ്റ്റേക്ക് വരാത്തവരാരുമില്ല. എന്തെങ്കിലും ഉണ്ടോ? ഇല്ല. അപ്പോൾ നമ്മൾ നമ്മളിലേക്ക് തന്നെ നോക്കുക, നമ്മൾ എത്രയോ മിസ്റ്റേക്ക് ചെയ്തിരിക്കുന്നു. അതെ. അപ്പോൾ എൻ്റെ മോൾ തന്നെ പറയാം, അച്ഛൻ എത്ര മിസ്റ്റേക്ക് ചെയ്തിട്ട് എത്ര വളർന്നത്. അതിൽ പ്ലസ് കൂടുതലുണ്ടാവാം, മൈനസ് കുറവായിരിക്കാം, അതിൻ്റെ ഒരു ആകത്തുകയാണത്. അപ്പോൾ എൻ്റെ അടുത്തും മിസ്റ്റേക്ക് വരും.
വരാം ഓക്കെ ആ ഒരു ചിന്താഗതി അവിടെക്കുള്ള എല്ലാം റിയാലിറ്റി ആണ്. സോ വി ഹാവ് അഗ്രി വിത്ത് ദാറ്റ്. സാറിൻ്റെ ഒരു പിന്നെ പ്രോസസ്സിലെങ്കിലും അവിടെ നിങ്ങളുടെ ഉൽപ്പന്നങ്ങളൊക്കെ ഒന്ന് പരിശോധിച്ചാൽ അത്ഭുതം അത്ഭുതം എന്ന് വെച്ചാൽ മനുഷ്യൻ്റെ ഏറ്റവും ബേസിക് നീഡാണ്. ഉദാഹരണമായിട്ട് ഈ പറഞ്ഞ ഉജാല എന്നൊക്കെ പറയുന്നത് ഈ പാത്രം കഴുകുന്ന സോപ്പ് നമ്മൾ പണ്ട് ചാരമൊക്കെ ഉപയോഗിച്ചിരുന്നതാണ് ആൾക്കാർ കഴുകിയിരുന്നത്. ഇപ്പോൾ കൊതുവിനെ അകറ്റാനുള്ള പ്രൊപ്പല്ലൻ്റുകൾ ഡിസ് വാഷുകൾ അല്ലാതെ നമ്മൾ ബാത്റൂം ഒക്കെ ഉപയോഗിക്കും. അപ്പം അതായത് മനുഷ്യൻ നമ്മുടെ ചിന്തകളിൽ ഭയങ്കര ചിന്തകളില്ല ഏറ്റവും ബേസിക് നീഡ്സ് അതായത് ഏറ്റവും താഴെയുള്ള ഒരാൾക്ക് പോലും വേണ്ട കാര്യങ്ങളെ കുറിച്ചാണ്. അത് ആ തോട്ട് മനഃപൂർവ്വം വന്നാണോ അതോ ഇങ്ങനെയുള്ള കാര്യത്തിനാണ് കൂടുതൽ ആവശ്യമെന്ന് തോന്നിയതുകൊണ്ടാണ്? നിങ്ങൾ നേരത്തെ പറഞ്ഞു ഉജാല. ഉജാല എന്നുള്ള ലിക്വിഡ് ബ്ലൂ ആണ് ആദ്യം കൊണ്ടുവന്നത്. ലിക്വിഡ് ബ്ലൂ എന്ന് ഞാൻ ഒരിക്കലും വിളിച്ചിട്ടില്ല, ഇറ്റ്സ് എ ഡിഫറൻറ്റ് വൺ ഓക്കെ എന്നാണ് ചെയ്തിരിക്കുന്നത്. അന്ന് പേര് കൊടുത്തിട്ടുണ്ടായിരുന്നു ഉജാല ഫോർ സൂപ്പർ വൈറ്റ്നസ് ഓഫ് ക്ലോസ്. അതിന് നേരൊന്നും കൊടുത്തില്ല, അല്ലെങ്കിൽ വാഷിംഗ് പൗഡർ എന്നുള്ളത് കൊടുത്തില്ല. അതിന് അതിൻ്റെ ആ സമയത്തുണ്ടായിരുന്ന എൻ്റെ ചിന്താഗതി ജനങ്ങൾ എപ്പോൾ സൂപ്പർ വൈറ്റ്നസ് ഓഫ് ക്ലോത്തിനെ കുറിച്ച് ചിന്തിക്കുന്നു ഉജാല എന്നുള്ള പേര് വരണം. പിന്നെ അനവധി കാലം കഴിഞ്ഞിട്ടാണ് നമ്മുടെ പാക്കേജ് കമ്മ്യൂണിറ്റീസ് ആക്ടിലൊക്കെ അവർ പിടിക്കാൻ തുടങ്ങി. അവർ നിങ്ങൾ പ്രോഡക്റ്റിൻ്റെ കാറ്റഗറി എഴുതിയില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ അപ്പോഴും കൊടുത്തു ലിക്വിഡ് ഫാബ്രിക് വരണിരുന്ന് മാത്രം കൊടുത്തു. പക്ഷേ ഉജാലയുടെ പരസ്യങ്ങൾ മുഴുവൻ ഫോർ സൂപ്പർ വൈറ്റ്നസ് ഓഫ് ക്ലോത്ത്സ് ഉജാല എന്നുള്ളതായിരുന്നു. അപ്പോൾ അവിടെ ഫങ്ഷണാലിറ്റിയാണ് കൊടുത്തത്. ആ ഫങ്ഷണാലിറ്റി ഈ പ്രൊഡക്റ്റ് മാത്രമേ ഉള്ളൂ ഈ ഒരു അത്. അതുകൊണ്ടാണ് ഇത്രയും അധികം ഇന്ന് മോർ ദാൻ 85% ഓഫ് ദി മാർക്കറ്റ് ഷെയർ ഇൻ ഇന്ത്യ ത്രൂ ഔട്ട് ഇന്ത്യ ഇതാണ്. മലേഷ്യയിൽ നമ്പർ വൺ ആണ്, ദുബായിലും ഓക്കെ നല്ല സെയിലുണ്ട് ഓക്കെ. എല്ലാ സംസ്ഥാനത്തും ഇനി ഏത് ഗ്രാമത്തിൽ ഏത് കടയിൽ ജോലി കിട്ടും. പക്ഷേ ജ്യോതി ലക്ഷ്മി വരുന്ന പറഞ്ഞാൽ അവർക്ക് അറിയില്ല ഉജാല ആ ചാർബും തോമ്പോല അത് ആ ഒരു പ്രൊഡക്റ്റ് അങ്ങനെ ആയി തോന്നുന്നത്. അതുപോലെ നമ്മൾ ഈ നിങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ പാത്രം കഴുകാണ്. ഇത് തുടങ്ങുന്ന കാലത്ത് നമുക്കതിനെപ്പറ്റി പ്രത്യേകിച്ച് കൂടുതൽ അറിവൊന്നുമില്ല ഓക്കെ. നമ്മുടെ സ്റ്റാഫിന് ഇത്രയും നമ്മളോടൊപ്പം നിൽക്കുന്ന സ്റ്റാഫിന് അവരെ ലൈഫ് ലോങ് നമ്മളുടെ കമ്പനിയിൽ നിൽക്കണം എന്ന് വെച്ചാൽ അവരെ ലൈഫ് കൂടുതൽ കൂടുതൽ ശമ്പളം കിട്ടണം, തീർച്ചയായിട്ടും കിട്ടണം, ജീവിത നിലവാരം ഉയരണം. അപ്പോൾ നമ്മൾ എന്ത് പ്രൊഡക്റ്റ് കൊണ്ടുവരണം ഉജാല കൊണ്ട് മാത്രമാവില്ല എന്ന് വിചാരിച്ചിട്ടാണ് നമ്മൾ എക്സോലിക്ക് ആണ് അത് പാത്രം കഴിഞ്ഞ. അപ്പോൾ അവിടെ മുഴുവൻ അന്ന് ഉണ്ടായിരുന്നത് വിമ്മാണ്. 90% മാർക്കറ്റ് ഷെയർ വിമ്മായിരുന്നു. പക്ഷേ അന്നൊന്നും ഞാൻ നിൽസൺ റിപ്പോർട്ടൊന്നും നോക്കിയിരുന്നില്ല. പക്ഷേ എനിക്ക് ഞങ്ങളുടെ പരസ്യത്തിൻ്റെ ഏജൻറ്റ് സാർ നിങ്ങൾക്ക് വരികയാണെന്ന് വെച്ചെങ്കിൽ ഈ ഒരു കാറ്റഗറി വരും. കാരണം അന്ന് മിക്കവാറും എല്ലാവരും ചാരം കാരം മണ്ണ് ഒക്കെയാണ് ഉപയോഗിച്ചത്. അതിന് വലിയ സാധ്യത ഉണ്ടെന്ന് അവർ പറഞ്ഞതുകൊണ്ട് അതിൻ്റെ മുകളിൽ റിസർച്ച് നമ്മുടെ സ്വന്തം റിസർച്ച് ചെയ്തു. പിന്നെ ആ പ്രൊഡക്റ്റ് അവർ അതിനേക്കാൾ കൂടുതൽ ക്വാളിറ്റി ഉള്ളത് കൊടുക്കണം. അപ്പോൾ ഞങ്ങൾ ട്രേഡേഴ്സിനോട് അന്വേഷിച്ചു, കച്ചവടക്കാരോട് അന്വേഷിച്ചു ഈ പ്രൊഡക്റ്റ് എങ്ങനെയുണ്ട് സാർ. ഇത് മാത്രമേ ഉള്ളൂ, പക്ഷേ ഇതിനൊരു ദൂഷ്യമുണ്ട്. 6 മാസം കഴിയുമ്പോഴേക്കും അത് റോക്കി മെറ്റീരിയലായി തീരും, പത കുറയും, അത്ര എഫക്റ്റ് കിട്ടില്ല. അപ്പോൾ ഞാനത് കഴിച്ചു. ഞാൻ വിചാരിച്ചു 6 മാസത്തിനുള്ളിൽ അവർ 3 കൊല്ലെങ്കിലും കഴിയാണ്ട് നമ്മുടെ പ്രൊഡക്റ്റിന് പ്രോബ്ലം വരാൻ പാടില്ല, ഷെൽഫ് ലൈഫ് ഷുഡ് ബി മോർ എന്നുള്ളത് തീരുമാനിച്ചു. പിന്നെ അത് പാത്രം കഴുകാന്നുള്ള മാത്രമേ ഉള്ളൂ. അപ്പോൾ നമ്മൾ എന്താണ് എഡിഷനായിട്ട് കൊടുക്കേണ്ടത്, ഷുഡ് ബി ആൻറ്റി ബാക്ടീരിയൽ. ഭക്ഷണങ്ങളായതുകൊണ്ട് കംപ്ലീറ്റ് ബാക്ടീരിയ ഒക്കെ വരാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ആൻറ്റി ബാക്ടീരിയൽ എക്സോ, അതാണ് എൻ്റെ ആ പ്രൊഡക്റ്റിൻ്റെ യൂണീക്നെസ് കമ്പയർഡ് ടു അതേഴ്സ്. നമുക്ക് നമ്മുടേതായുള്ള ഒരു യൂണീക്നെസ് വേണം. അങ്ങനെ ഓരോരോ പ്രൊഡക്റ്റിനും മാക്സോന് മാത്രം അത് നമുക്ക് സാധ്യമല്ല. മോസ്കിറ്റോ പ്രൊപ്പല്ലൻ്റല്ലേ, ആ അതിന് അത് സാധ്യമല്ല. പേരുകൾ മാത്രമേ കൊടുക്കാൻ പറ്റുള്ളൂ. ഈ പറഞ്ഞ പലർക്കും എക്സോ ജ്യോതി ലാബോറട്ടറീസിൻ്റെ ആണെന്ന് തന്നെ പലർക്കും അറിയില്ല കേട്ടോ, അങ്ങനെ ഒരു സംശയമുണ്ട്. പക്ഷേ അതിപ്പോൾ നല്ല കേരളത്തിൽ നോക്കിയാൽ അതാണ് ഇപ്പോൾ എല്ലാ പ്രൊഡക്റ്റിനേക്കാളും മേലെ നിൽക്കുന്നത് എക്സോ ആണ്. പിന്നെ അതിൽ ഉപയോഗത്തിനുള്ള കൺവീനിയൻസ്, സീറോ വേസ്റ്റേജ്, അതൊക്കെ ജ്യോതി ഉണ്ടാക്കിയ കോൺസെപ്റ്റാണ്. ഡബലിട്ടില്ലേ, അത് തീരെ വേസ്റ്റേജ് ഇല്ല. മറ്റേ കേക്കാണെങ്കിലും ഉണ്ടാക്കി വെച്ചാൽ അവിടെയൊക്കെ മെസ്സിയായിരിക്കും. ഇതാകുമ്പോൾ എല്ലാം അതിൽ തന്നെ മോയ്സ്ചർ ഉണ്ടാകും. അതൊക്കെ ജ്യോതിയുടെ വർക്കാണ്.